ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ പി എൽ സി അൾട്ടിമയെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ വീഡിയോ ഒരല്പം ലെങ്തി ആകാൻ ചാൻസസ് ഉണ്ട്. നിങ്ങൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്താണ് പി എൽ സി അൾട്ടിമ കോയിൻ എന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരൊക്കെയാണ് എന്നും ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് ഇതിൻ്റെ ട്രെൻഡ് എന്നും നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അതോടൊപ്പം തന്നെ വീഡിയോയുടെ അവസാനം ഇതിൻ്റെ ബിസിനസ് പ്ലാൻ എങ്ങനെയാണ്, ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഞാൻ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറല്ല. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഏർപ്പെടുക. ക്രിപ്റ്റോ കറൻസിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും മാർക്കറ്റ് റിസ്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ ഏർപ്പെടുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ഇന്നത്തെ പി എൽ സി അൾട്ടിമ എന്ന കോയിൻ്റെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലെ വിലയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഇത് ഞാൻ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം, എന്തായാലും വിലയ്ക്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന്. 2686,000 രൂപയാണ് ഇന്ന് ഒരു പി എൽ സി കോയിൻ്റെ വില. അതായത് ഒരു ബിറ്റ് കോയിനേക്കാളും കൂടുതൽ വിലയാണ്. ഇന്നത്തെ 24 hour ആണ് ഈ കാണിക്കുന്നത്. കണ്ട 2700,000 രൂപ. നമ്മൾ ഓരോ സമയത്തും ഇതിൻ്റെ മാർക്കറ്റ് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതിൻ്റെ ഒരു വർഷത്തെ മാർക്കറ്റ് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും ഒന്ന് പേജ് റിഫ്രഷ് ചെയ്യാം. 2719,000 രൂപയാണ് ഇപ്പോഴത്തെ കറണ്ട് വില. എങ്കിലും നമുക്ക് ഇവിടെ 1 year ലോ ആൻഡ് ഹൈ നോക്കാം. ഏറ്റവും കുറഞ്ഞത് 13,51,000 രൂപയാണ് കോയിൻ്റെ ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വിലയും. ഏറ്റവും കൂടിയ വിലയെന്ന് പറയുന്നത് 88,18,000 രൂപയാണ്. ഇപ്പം ചിന്തിച്ച് നോക്കുക, വളരെ വ്യത്യാസം, വളരെ വലാറ്റിലായിട്ടുള്ള ഒരു കോയിനാണ് പി എൽ സി അൾട്ടിമ എന്നത്. ബിറ്റ്കോയിനേക്കാളും വളരെ കൂടുതലാണ് ഇതിൻ്റെ വില ഇപ്പം മാർക്കറ്റിലുള്ളത്. ഇതിൻ്റെ ലിമിറ്റ് വളരെ ചുരുക്കമാണ്, ഇതിൻ്റെ സപ്ലൈ വളരെ ചുരുക്കമാണ്. അതിനെക്കുറിച്ചൊക്കെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇനിയും പി എൽ സി അൾട്ടിമ ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ്, അതാണ് വില മാറിക്കൊണ്ടിരിക്കുന്നതാണ്. 2717,000, വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു കോയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് ഏതൊക്കെ എക്സ്ചേഞ്ചുകളിലാണ് ഈ കോയിൻ അവൈലബിൾ ആയിട്ടുള്ളത് എന്ന്. എൽ ബാങ്ക് എന്ന എക്സ്ചേഞ്ചിലുണ്ട്, ബിബോക്സിലുണ്ട്, കോയിൻസ് ബിറ്റിലുണ്ട്, ഡിജി ഫിനെക്സിലുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പി എൽ സി യു എസ് ഡി ടിയുടെ പേരിലാണുള്ളത്. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരേ വില തന്നെയാണ് കാണിക്കുന്നത്. ചെറിയൊരു വേരിയേഷൻ മാത്രം എൽ ബാങ്കിൽ കാണിക്കുന്നുണ്ട്. വോളിയത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. കോൺഫിഡൻസിനകത്ത് പറയുകയാണെങ്കിൽ ഹൈ ആണ് കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ ഒരു മാർക്കറ്റ് വളരെ കൂടുതലാകാൻ ചാൻസസ് ഉണ്ട് എന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നമുക്ക് ആദ്യം നമുക്ക് വാച്ച് ചെയ്യേണ്ടത് യൂട്യൂബ് വീഡിയോസാണ്. യൂട്യൂബ് വീഡിയോസിൽ മലയാളത്തിൽ ഞാൻ ഒത്തിരി സെർച്ച് ചെയ്തു, മലയാളത്തിൽ വീഡിയോ ഒന്നുമില്ല. ഞാൻ ചെയ്തിരുന്ന ഒരു വീഡിയോ മാത്രമാണ് ഇപ്പം കാണാൻ ഇവിടെ ഉള്ളത്. 53% പ്രോഫിറ്റ് ഓരോ മാസവും നേടാമെന്നുള്ള, ഇതിനകത്ത് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുക എങ്ങനെയാണെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞിരുന്നു തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ചില കാരണങ്ങളാൽ തിങ്കളാഴ്ച വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും വരുന്ന ദിവസങ്ങളിലൊക്കെ ഇതിൻ്റെ ഓരോരോ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ പല ലാംഗ്വേജിൽ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിലൊക്കെ പി എൽ സി അൾട്ടിമയെ കുറിച്ച് നിരവധി വീഡിയോസാണ് ഉള്ളത്. വിദേശ രാജ്യങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റാണ് പി എൽ സി അൾട്ടിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വളരെയധികം ആളുകൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ യൂട്യൂബിൽ കാണാൻ പറ്റുന്ന ഒരുപക്ഷെ എൻ്റെ വീഡിയോ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റും. ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോസ് ഉണ്ടാവും. കാരണം ഇത് എങ്ങനെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് വരുമാനം നേടാൻ പറ്റുന്നത്, അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം. അപ്പോൾ വളരെ നല്ലൊരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുക. എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അനലൈസ് ചെയ്യുന്നതിന് കുറച്ചുകൂടെയൊക്കെ എളുപ്പമായി വരും. നിരവധി വീഡിയോസാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോഴത്തെ പി എൽ സി അൾട്ടിമ. പി എൽ സി അൾട്ടിമ യൂട്യൂബ് ചാനലുണ്ട്. 19,000 ആളുകളാണ് ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇവരുടെ ഓരോ 3 ദിവസം മുമ്പുള്ള വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ഒരു കാർ പ്രോഗ്രാമിൻ്റെ 50% പൈസ കൊടുത്തു കഴിഞ്ഞാൽ കാറ് കിട്ടുന്നതാണ്. പക്ഷേ പി എൽ സി കോയിനാണ് അവിടെ കാറിൻ്റെ ഷോറൂമുകൾ പോലും വാങ്ങുന്നത്. നിരവധി വീഡിയോസ് ഇവരുടെ ഒഫീഷ്യൽ ചാനലിലും ഉണ്ട്, ഇവരെങ്ങനെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതൊക്കെ. പക്ഷേ ഇംഗ്ലീഷും മറ്റുള്ള പല ലാംഗ്വേജുകളിലൊക്കെയാണ് ഇതുള്ളത്. ഇതൊക്കെ മലയാളത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ മാത്രം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൽ
ഇദ്ദേഹത്തിന്റെ പേര് ഇതാണ്, അലക്സ് റെയിൻഹാർട്ട് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഈ പേര് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുക, ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അലക്സ് റെയിൻഹാർട്ട് എന്നാണ് ഫൗണ്ടർ ആൻഡ് സിഇഒ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫൗണ്ടർ ആൻഡ് സിഇഒ അറ്റ് പ്ലാറ്റിൻ കോയിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ന്യൂസിനകത്തും ഇഷ്ടംപോലെ ഓളാണ് കാണിച്ചത്. ന്യൂസിനകത്ത് പല മീഡിയകളിലെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ന്യൂസുകൾ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു കോയിൻ ഡീസെൻട്രലൈസ്ഡ് ആണ് എങ്കിൽ പോലും ഇതിനെ ശരിയായിട്ടുള്ള ഒരു ഫൗണ്ടർ ഉണ്ട്, അതാണ് നമുക്ക് വിശ്വസിക്കാം. പല കോയിനുകളും ആരാണ് ഡെവലപ്പ് ചെയ്തത്, ആര് മാർക്കറ്റിൽ കൊണ്ടുവരുന്നു എന്നൊന്നും പലർക്കും അറിയത്തില്ല. ഇദ്ദേഹത്തെ ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കുറിച്ച് ഇമേജസും പല സ്ഥലങ്ങളിൽ, ഇതൊക്കെ താജ്മഹലിൽ വന്നതിന്റെ ഫോട്ടോസ് വരെ ഇവര് ഓൺലൈൻ മീഡിയയിൽ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹമാണ് ഇതിന്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ എന്ന് പറയുന്ന വ്യക്തി, അലക്സ് റെയിൻഹാർട്ട് എന്ന് പറയുന്നത്. സിഇഒ ആൻഡ് ഫൗണ്ടർ പി എൽ സി ഗ്രൂപ്പ് എ ജി സ്റ്റാർട്ടപ്പ് ആൻഡ് വെഞ്ച്വർ ഇൻവെസ്റ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ഫോട്ടോസ് നിരവധി നമുക്ക് ഗൂഗിളിലൊക്കെ കാണാൻ പറ്റും. കാരണം ഇതിന്റെ പുറകിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ടീം ഉണ്ട് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ഇതിന്റെ വളരെ കൂടുതൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നവരൊക്കെ ഈ ഒരു സിസ്റ്റത്തില് അല്ലെങ്കിൽ ഈ ഒരു കോയിൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്. അപ്പൊ നിങ്ങളും ഇതിനെ കുറിച്ച് പഠിച്ച ശേഷം, സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത ശേഷം താല്പര്യമെങ്കിൽ മാത്രം നിങ്ങൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവരുടെ വെബ്സൈറ്റുകൾ, പല വെബ്സൈറ്റുകൾ ഉണ്ട്. ഇതിന് പ്ലാറ്റിൻ വേൾഡ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിനകത്ത് ഒരു കുറെ കാര്യങ്ങൾ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഓരോ ഇവന്റുകൾ നടന്നതിനെ കുറിച്ചാണ്. ദുബായ് ഇവന്റ് 2021, 2022 വീണ്ടും ദുബായ് ഇവന്റ് വരാൻ പോവാണ്. അടുത്ത മാസം 4th ജൂൺ മാസം 4th തുടങ്ങുകയാണ് ദുബായ് ഇവന്റ് വീണ്ടും. അപ്പൊ ഇതിന്റെ ഡെവലപ്മെന്റ് ആദ്യം 2017 തൊട്ടുള്ള ഇവന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ PLCUltima.com എന്ന സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, PLCUltima ഈസ് എ യുണീക് ഇന്നോവേറ്റീവ് ക്രിപ്റ്റോ ടൂൾ ഫോർ മാസ് യൂസ്. എല്ലാവർക്കും യൂസ് ചെയ്ത ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എബൌട്ട് PLCUltima, ഇത് ഗൂഗിളിലൊക്കെ വളരെ കൂടുതലായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ചു നോക്കാം. അതിന്റെ വൈറ്റ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ PLCUltima നമുക്ക് ചേരണമെങ്കിൽ ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുക വെബ്സൈറ്റിലൂടെ. അതിനുശേഷം രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. അതിനെക്കുറിച്ചും നമ്മൾ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നീട് അതിലൊരു ആപ്ലിക്കേഷൻ, അതായത് ഫാം ആക്ടിവേറ്റ് യുവർ ഫാം എന്ന് പറയുന്നുണ്ട്. എൻജോയ് ദ ഫുൾ അഡ്വാൻറ്റേജസ് ഓഫ് ദ PLCU ടെക്നോളജി. ഒരു വളരെ നല്ലൊരു ടെക്നോളജിയാണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒന്ന് UltimA വാലറ്റ് ആൻഡ് UltimA ഫാം എന്ന രണ്ട് വാലറ്റാണ്. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം. ഇതിനകത്ത് കുറേ സീക്രട്ട് കീകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നെക്സ്റ്റ് വീഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ കീവേഡ്സ് ഒക്കെ എങ്ങനെ സൂക്ഷിക്കണം എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരു പക്ഷേ നിങ്ങൾ തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അതൊക്കെ സ്റ്റോറേജ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ സ്റ്റോറേജ് ചെയ്ത് മാത്രം ചെയ്യുക. അറിയാൻ വൈദ്യവർക്ക് വേണ്ടി അടുത്ത ദിവസം അതിൻ്റെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ ആരംഭിക്കാം. അതിനു മുമ്പായിട്ട് ഇവരുടെ വേറൊരു വെബ്സൈറ്റിലൂടെ നമുക്ക് നോക്കാം. UltimA ഫാം എന്ന ഒരു സൈറ്റാണ്, ഇത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ്. UltimA ഫാം അവൻ്റെ UltimA വാലറ്റ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഇവർക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിലുള്ള വീഡിയോയിലൊക്കെ എങ്ങനെയാണ് ഇത് സെറ്റപ്പ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ തെറ്റായ രീതിയിൽ സെറ്റപ്പ് ചെയ്യാതിരിക്കുക. വളരെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് അറിയാമെന്നുണ്ട്, സ്വന്തമായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചൊക്കെ ഈ ടെക്നോളജി അറിവുള്ളവർ അല്ലെങ്കിൽ മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതേപോലെ അനുസരിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഓക്കെ ആകും. അല്ല എങ്കിൽ നിങ്ങൾ തെറ്റ് കാണിക്കരുത്. അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നമുക്കത് UltimA വാലറ്റ് അല്ലെങ്കിൽ UltimA ഫാം സെറ്റപ്പ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ധൃതി വെക്കേണ്ട, വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്. ജൂൺ മാസത്തിൽ 50% ആണ്, അതായത് മെയ് മാസം 31 വരെയാണെങ്കിൽ 53% ആണ് നമുക്ക് ഓരോ മാസവും കിട്ടുന്നത്. ജൂൺ മാസത്തിൽ 50% ആണ്. ജൂൺ മാസത്തിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും 50% എവറി മന്ത് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നമുക്കെന്താ മനസ്സിലാക്കാം. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് നമുക്ക് PDFലേക്ക് പോകാം. PDF ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ PPT ഓപ്പൺ ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം. PLCUltima ഒരു PDF ആണിത്. ഡിസ്ക്ലെയിമർ സാധാരണ എല്ലാത്തിലും കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇവിടെയും കാണും. എല്ലാം നമുക്ക് 100% റിസ്ക് ആണ്, അതായത് എല്ലാ ഡിസ്ക്ലെയിമറിലും ഉള്ളതാണ്. ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. ഫ്യൂച്ചർ ഓഫ് മണി, ഡിജിറ്റൽ കറൻസീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ട്രാൻസാക്ഷൻ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധനങ്ങൾ കൊടുത്തു തന്നെ സാധനം വാങ്ങിയിരുന്ന ഒരു സമയങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം നാണയങ്ങൾ വന്നു, നാണയങ്ങൾക്ക് ശേഷം ബാങ്ക് നോട്ടുകൾ വന്നു, പിന്നീട് വന്ന ചെക്കുകൾ വന്നു, ചെക്കിന് ശേഷം പ്ലാസ്റ്റിക് കാർഡുകൾ ആയി, അതായത് നമ്മുടെ ATM കാർഡുകൾ അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ എന്ന് പറയാം. അതിനുശേഷം
ഓൺലൈൻ ബാങ്കിങ്ങൾ വന്നു, നെറ്റ് ബാങ്കിങ് സിസ്റ്റം വന്നു, പിന്നീട് മൊബൈൽ പേയ്മെന്റിൽ വരാൻ തുടങ്ങി. മൊബൈൽ പേയ്മെന്റ് നമുക്കറിയാം, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, അതുപോലെ തന്നെ ബാങ്കുകൾക്കൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നീടാണ് ഡിജിറ്റൽ കറൻസിയിലേക്ക് കൂടുതൽ ആളുകൾ ഇതിലേക്ക് താല്പര്യമായിട്ട് വരുന്നത്. മാർക്കറ്റ് കോമൺ ICOs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ്, അതായത് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ലാംഗ്വേജ് ആണ് ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊജക്ട്, ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഒരു ക്രിപ്റ്റോ കറൻസി നിർമ്മിക്കുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അവരെ പ്രീ സെയിലായിട്ട് കൊടുക്കുന്നുണ്ട്, ICOയിൽ കൊടുക്കും. അങ്ങനെ കൂടുതൽ ആളുകൾ അതിലേക്ക് ചെറിയ വിലയ്ക്ക് വാങ്ങി കൂടുതൽ എമൗണ്ടുകൾ കിട്ടും. അതിനുശേഷം വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ചെല്ലും. വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ഇത് വാങ്ങുന്നത്, അതിലൊക്കെ നമ്മളൊക്കെ പെടും. പിന്നീട് ഇത് ഏതെങ്കിലും എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും, ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെറിയ വിലയ്ക്ക് വാങ്ങിയതൊക്കെ വലിയ വിലയ്ക്ക് കൊണ്ട് വിൽക്കാൻ ശ്രമിക്കും. കാരണം അവിടെ സപ്ലൈ അപ്പോൾ കൂടുതലാകും, ഡിമാൻഡ് കുറവാകും. ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് ഓട്ടോമാറ്റിക് താഴേക്ക് വരും. ഇതാണ് സാധാരണ നമ്മൾ കാണുന്നത്. പക്ഷേ PLC അൾട്ടിമയുടെ മിന്റിങ് ഇന്നോവേഷൻ എന്ന് പറയുന്നത്, PLC അൾട്ടിമ കമ്പനി കോയിൻസ് ക്രിയേറ്റ് ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ സെയിൽസ് ഓഫ് ഫാം ആണ്, ഫാമിൻ്റെ, അതിനെക്കുറിച്ച് നമുക്ക് മുമ്പോട്ട് പഠിക്കാം. സെയിൽസ് ഓഫ് ഫാം, അത് കമ്മ്യൂണിറ്റിയിലേക്ക്, വലിയൊരു കമ്മ്യൂണിറ്റിൻ്റെ ഫാമുകൾ ബൈ ചെയ്യും. അതിനെ ബൈ ചെയ്യുമ്പോൾ അതിനുള്ള ഫ്യുവൽ, അതായത് അതിനുള്ള ഇന്ധനം എന്ന് പറയുന്നത് നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് ഇവരുടെ തന്നെ കോയിൻ വാങ്ങുകയാണ്. PLC അൾട്ടിമയുടെ കോയിൻ എക്സ്ചേഞ്ചുകളിൽ നിന്ന് വാങ്ങണം. 4 എക്സ്ചേഞ്ചുകൾ ഓൾറെഡി ഉണ്ട്, ഇനിയും വരുന്ന സമയങ്ങൾ കൂടുതൽ എക്സ്ചേഞ്ചുകൾ വരുമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഫാമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഫാമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പം മാർക്കറ്റിൽ ഇപ്പോൾ ഓൾറെഡി ഉള്ള സപ്ലൈയിലെ ഡിമാൻഡാണ് കൂടുതൽ, സപ്ലൈ കുറവായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രൈസ് ഇതിൻ്റെ ഇൻക്രീസ് ആകുമെന്നാണ് ഇതിൻ്റെ ആ PLC മിന്റിങ് ഇന്നോവേഷനിൽ അവർ മനസ്സിലാക്കുന്നത്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഇന്നോവേറ്റീവ് ബ്ലോക്ക് ചെയിൻ പ്രൊജക്ടുകൾ ഇവരുടെ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ 2006 സ്വിറ്റ്സർലാൻഡിൽ തുടങ്ങിയ ഒരു പ്രോഗ്രാമാണിത്. 6 വർഷത്തോളമായി, അതിനുശേഷം 1.1 മില്യൺ യൂസേഴ്സാണ് ഈ PDF തയ്യാറാക്കിയ സമയം വരെ ഉണ്ടായിരുന്നത്. 11 പ്രൊജക്ടുകളുണ്ട്, 4 ഓഫീസുകൾ വേൾഡ് വൈഡായിട്ട് പല സ്ഥലങ്ങൾ കൺട്രികളിൽ ഉണ്ട്. PLC കോയിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ചെറിയൊരു തുകയിൽ നിന്ന് സ്റ്റാർട്ട് പ്രൈസ് എന്ന് പറയുന്നത് PLC പത്ത് സെൻറ്റ് മാത്രമായിരുന്നു. ഇവിടെ നമുക്ക് കാണാം, സ്റ്റാർട്ട് പ്രൈസാണ് ഇവിടെ കാണിക്കുന്നത്. PLC പ്രൈസ് 10 സെൻറ്റ് മാത്രമായിരുന്നു. 2021 December 6 $10,000 വന്നു. ഗ്രോത്ത് ഭയങ്കരമായിട്ടുള്ള ഗ്രോത്തായി. 2022 ജനുവരി ആയപ്പോഴേക്കും $15,000 ഇത് കയറി. അതിനുശേഷം 2022 ഫെബ്രുവരി മാസം ആയപ്പോഴേക്കും $20,000 ഇത് കുതിച്ചുയർന്നു. $1,00,000 വരെ, $1,00,000 വരെ ഇതിൻ്റെ പ്രൈസ് കയറിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ റുപ്പിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ₹88,00,000 വരെ ഇതിൻ്റെ വില കയറി. 10 സെൻറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. 10 സെൻറ്റിൽ നിന്ന് തുടങ്ങി ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ₹88,00,000 വരെ വന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് താഴെയാണ്, നമ്മളത് ആദ്യം കണ്ടു. ഏകദേശം 25 അല്ലെങ്കിൽ 28 ലക്ഷം രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വിലയെന്ന് പറയുന്നത്. അതായത് 88 ലക്ഷത്തിൽ നിന്ന് താഴേക്ക് വന്നു. ഇനി ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്കിവരുടെ ടെക്നോളജിയാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇനി ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറയുന്നത്, ഓൾറെഡി ഇവർ 4 എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റാണ് ഇനിയും വരാൻ പോകുന്നത്. ബൈനാൻസ് പോലുള്ള വലിയ ഏറ്റവും വലിയ എക്സ്ചേഞ്ചുകളാണ് FTX, ഇതിലൊക്കെ അവർ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഓൾറെഡി കോയിൻസ്ബിറ്റിലുണ്ട്, ബിബോക്സിലുണ്ട്, കോയിൻ മാർക്കറ്റ് ക്യാപ്പിലൊക്കെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കൂടുതൽ കൂടുതൽ എക്സ്ചേഞ്ചുകളിലേക്ക് അവർ ലിസ്റ്റ് ചെയ്യും. ഗ്രോത്ത് സ്ട്രാറ്റജി പറഞ്ഞാൽ ലിമിറ്റഡ് ഓഫറാണ്. ഇവിടെ 11 മില്യൺ മാത്രമാണ് ഇവരുടെ കോയിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 21 മില്യൺ ആണ്, 21 മില്യൺ ആണ്. ഇത് 11 മില്യൺ മാത്രമാണ്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്, ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും 1% ഇതിൻ്റെ ബേണിംഗ് ആയിരിക്കണം PLC കോയിൻ. അങ്ങനെ ഇവർ പ്രതീക്ഷിക്കുന്നത് 2026 ആകുമ്പോഴേക്കും ഇത് 6 മില്യൺ കോയിനുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. ഇനി ലോങ് ടേം സ്ട്രാറ്റജി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതുകൊണ്ട് വളരെ വലിയ ലാഭങ്ങൾ കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ തന്നെ ഓൾറെഡി ക്രിപ്റ്റോ ട്രേഡിങ്ങിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കാറുകൾ, ലക്ഷറി കാറുകൾ വാങ്ങാനായിട്ട് ഇതിൻ്റെ ഈ കോയിൻ ഉപയോഗിച്ച് കാറുകൾ വാങ്ങാൻ പറ്റുന്ന പല ഷോറൂമുകളും വിദേശ രാജ്യങ്ങളിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. പിന്നീട് ഇവർ റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്നു, ഇവരുടെ മാസ്റ്റർ കാർഡ് കൊണ്ടുവരുന്നു. ഷോപ്പിംഗ്, ഇബേ, ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഈ PLC കോയിൻ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു സമയം ഫ്യൂച്ചറിൽ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്.
പിന്നെ അതുപോലെ തന്നെ ക്രൗഡ് ഫണ്ടിങ്ങിലേക്ക്, അതൊരു കമ്മ്യൂണിറ്റി ഇല്ലാനുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ, വേർ ക്യാൻ ഐ യൂസ് PLCU, ഉപയോഗം എവിടെയൊക്കെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. PLC കാർഡ് നമുക്ക് ലഭിക്കും. ഇൻഫ്രാസ്ട്രക്ചർ, ഓൺലൈൻ ഷോപ്പിംഗ്, മാർക്കറ്റ് പ്ലേസ്, ക്രൗഡ് ഫണ്ടിങ്, അതുപോലെ തന്നെ ഇവരുടെ തന്നെ ആയിട്ടുള്ള പ്ലാറ്റിൻ ഹീറോ, പ്ലാറ്റിൻ ഡീൽ എന്ന് പറയുന്ന സൈറ്റുകളിൽ നിന്നും ഇതൊക്കെ വാങ്ങാൻ കഴിയും, സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അവരെ PLCU കോയിൻ കൊടുത്താൽ മതി. PLCU കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിൽ 10% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കൊടുത്ത് കാറുകൾ സെയിൽസ് ചെയ്യുന്ന ഒത്തിരി ഏജൻസികൾ വിദേശ രാജ്യങ്ങളിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ പറയുന്ന യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കാറ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് ലക്ഷറി വാച്ചസ്, ഇത് കോയിൻ കൊടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. അൾട്ടിമ ഫാമിനെ കുറിച്ച് പറഞ്ഞാൽ മിൻറ്റിങ് ബീഡ്സ് മൈനിങ് ആണ്. അൾട്ടിമ ഫാം എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ അൾട്ടിമ വാലറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കണ്ടതാണ്. ഈ ജനുവരി മുതൽ, അല്ലെങ്കിൽ നിങ്ങൾ ഏതാണോ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു സമയം, ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലയളവ് എക്സാമ്പിൾ പറയുകയാണ്, ഈ സമയത്ത് ചേരുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഓൾറെഡി ഇപ്പം ജൂൺ മാസമായി, ജൂൺ മാസത്തിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു PLCU കോയിൻ ആണ് നിങ്ങൾ ഇവിടെ ഫാമിങ്ങിന് കൊടുക്കുന്നത് എങ്കിൽ 12 മാസങ്ങൾക്ക് ശേഷം ടോട്ടൽ നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റുന്നത് 6.7 കോയിനുകളായിരിക്കും ലഭിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഒരു കോയിൻ അവിടെ ഫാമിങ്ങിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ മിൻറ്റിങ്ങിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യുന്നു, ഒരു കോയിൻ ഇവിടെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 12 മാസം കൊണ്ട് ലഭിക്കുന്നത് 6.7 കോയിനാണ്. ഇത് പിന്നീട് ഓരോ സമയങ്ങളിലും മാറിക്കൊണ്ടിരിക്കും. പിന്നീടുള്ള സമയങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് ഓരോ മാസത്തെയാണ്. ഒരു മാസത്തിൽ ആദ്യത്തെ മാസം ഇതായിരിക്കും, അതിനുശേഷം. പക്ഷേ ഈ ഒരു റേഞ്ചിൽ കിട്ടുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള 12 മാസം ഇത് തന്നെ കിട്ടും. പക്ഷേ നിങ്ങൾ നെക്സ്റ്റ് മന്ത് ആണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്, അതായത് ജൂൺ ആണ്, ജൂലൈ മാസത്തിലാണ് ചേരുന്നത് എങ്കിൽ നിങ്ങൾക്ക് 6.45 മാത്രമായിരിക്കും ലഭിക്കുന്നത്. അതിൻ്റെ റേഷ്യോ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്, അല്പം ചേഞ്ചസ് ഒരു പക്ഷേ വന്നിരിക്കാം, ഇത് PDF എനിക്ക് കിട്ടിയത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോയിൻ മിൻറ്റിങ്ങിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 12 മാസം കൊണ്ട് 6.45 ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ അതേസമയം 11 മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കോയിൻ നിങ്ങൾ മിൻറ്റിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാൽ 3.3 കോയിൻസ് ആയിരിക്കും നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുന്നത് 12 മാസങ്ങൾ കൊണ്ട്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം മിൻറ്റിങ് പ്രോഗ്രാം അങ്ങനെ അവസാനിക്കും. കാൽക്കുലേഷൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക് മിൻറ്ററിന് അതിൻ്റെ ഫാമിൻ്റെ കീയുടെ ചാർജാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിനകത്ത് എത്രയാണ് നിങ്ങൾക്ക് ഫ്യൂല് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നെക്സ്റ്റ് ചാർട്ടിൽ ഞാൻ വിശദമായിട്ട് ഇന്ത്യൻ റുപ്പിയുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഞാൻ പറയാം. ബേസിക് മിൻറ്ററിന് 1100 യൂറോയാണ്, മീഡിയം മിൻറ്ററിന് 5500 യൂറോയാണ്, പ്ലസ് മിൻറ്ററിന് 11000 യൂറോയാണ്, പ്രോ മിൻറ്ററിന് 27500 യൂറോയാണ്. ഇതിൻ്റെ ബേസിക്കിന് താഴെ 2 പാക്കേജ് കൂടെ ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാം. അതുപോലെ തന്നെ പ്രോ മിൻറ്ററിന് ശേഷവും 2 പാക്കേജ് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ചാർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അതുപോലെ തന്നെ അൾട്ടിമ ഫാമിൻ്റെ ഒരു കാൽക്കുലേറ്റർ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്, അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പക്ഷേ ലോ ബഡ്ജറ്റിലൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി 2 ലോ ബഡ്ജറ്റുകളുണ്ട്, അതിൽ കൂടാതെ അതിലും ഇച്ചിരൂടെ മീഡിയമായിട്ടുള്ളൊരു പാക്കേജാണ് ഞാനീ പറയുന്നത്. അതായത് 550 യൂറോയുടെ ലൈസൻസ് കീ, അതായത് ഫാം നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന ഫ്യൂവൽ എന്ന് പറയുന്നത്, ഫ്യൂവൽ അഥവാ നമുക്ക് PLCU കോയിൻ ആണ് അവിടെ കൊടുക്കേണ്ടത്. PLCU കോയിൻ നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങിയിട്ട് ഈ ഫാമിൽ ഇടുകയാണ് ചെയ്യുന്നത്. ഫ്യൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഫാമിൻ്റെ ലൈസൻസ് എടുത്തു, നമ്മൾ സ്ഥലം വാങ്ങി, ഫാം വാങ്ങി, പക്ഷേ അവിടെ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ധാന്യങ്ങൾ വേണം, ഒന്നീ നെല്ല് അല്ലെങ്കിൽ ഗോതമ്പ് വേണം എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ. PLCU കോയിൻ ആണ് ഇവിടുത്തെ ധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് അത് വാങ്ങുന്നത്, അപ്പോൾ എക്സ്ചേഞ്ചിൽ ഡിമാൻഡ് കൂടും. ഇവിടെ കിട്ടുന്ന ഈ കോയിൻസ്, ഇവിടെ കൊണ്ടുവന്നിരുന്ന ഈ കോയിൻസ് മാക്സിമം നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നത് 0.125 PLCU ആണ് ഈ ചെറിയ പാക്കേജ് എടുക്കുന്നവർക്ക്. ഇതിലും ചെറിയൊരു പാക്കേജ് കൂടെ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അതായത് ഇതിൻ്റെ ഇപ്പോഴത്തെ വില അനുസരിച്ച് ഇപ്പം $32,000 വില, $25 ഇന്ത്യൻ റുപ്പീസിൽ കണക്ക് പറഞ്ഞു വരുമ്പോൾ ഏകദേശം $400 ഇവിടെ ആവശ്യം വരുന്നത്. അപ്പോൾ ഈ ലൈസൻസ് കീക്ക് ഏകദേശം ₹50,000 ഇന്ത്യൻ റുപ്പീസ് വരും. ഈ PLCU നമ്മൾ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി ഏകദേശം ₹32,000 വേണ്ടി വരും. അങ്ങനെ 82,000 നമ്മൾ അപ്രോക്സിമേറ്റ് എക്സ്പെൻസ് ചെയ്യുമ്പോൾ, ചിലവ് ചെയ്യുമ്പോൾ നമുക്ക് മന്ത്ലി ഇവിടെ ക്രിയേറ്റ് ആകുന്നത് 0.007 PLCU ആണ്, ഒരു മാസം നമുക്ക് ക്രിയേറ്റ് ആകുന്നത്. അങ്ങനെ 12 മാസങ്ങൾ കൊണ്ട് 50% ആവറേജ് വെച്ച് നോക്കിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 12 മാസം കൊണ്ട് ലഭിക്കുന്നത് 0.0838 PLCU ആണ്. 0.838 ഒരു വർഷങ്ങൾക്ക് ശേഷം, 12 മാസങ്ങൾക്ക് ശേഷം നമുക്ക് ലഭിക്കുന്നതിൻ്റെ വാല്യൂ ഇപ്പോഴത്തെ ഇതിൻ്റെ കണക്കനുസരിച്ച്, അതായത് $32 ആണ് ഇപ്പോഴത്തെ വില.
അപ്പൊ ഇവിടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ പറഞ്ഞത്. 0.1 PLG 3,200 ഡോളറാണ് വേണ്ടിയത്. അപ്പൊ ഇവിടെ നമുക്ക് 0.1 ഇല്ല, 0.1 കുറവാണ്. അപ്പൊ ഏകദേശം 2,560 ഡോളറോളം നമുക്ക് ലഭിക്കും 12 മാസങ്ങൾക്ക് ശേഷം. അതിന്റെ വില എന്ന് പറയുന്നത് 1,04,000 രൂപ. നമ്മൾ ഇതേ റേറ്റിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ, നമുക്കിപ്പോൾ 25 ലക്ഷം രൂപയാണ് ഇന്ത്യൻ മാർക്കറ്റ് എങ്കിൽ, ഒരു വർഷത്തിന് ശേഷം ഇതേ വിലയാണ് നിൽക്കുന്നതെങ്കിൽ പോലും നമ്മളിപ്പം കൊടുക്കുന്ന 82,000 ഒരു വർഷത്തിന് ശേഷം 2,04,000 രൂപയാകും. കാരണം അതിനുള്ള കോയിനാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിപ്റ്റോ മാർക്കറ്റ് വൊലാറ്റൈലാണ്. ചിലപ്പം താഴാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ഉയരാനും ചാൻസ് ഉണ്ട്. നമുക്കൊന്നും പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ രണ്ട് കണ്ടീഷൻസും ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇവിടെ കാൽക്കുലേഷൻ ചെയ്തിരിക്കുകയാണ്. ഈ പ്രൈസ് ഡൗൺ, ഇതിൻ്റെ വില ഒരു 50% ഡൗൺ ആയി എന്ന് വിചാരിക്കുക. ഇപ്പം 25 ലക്ഷം രൂപയുണ്ട്, 50% ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ 12,50,000 രൂപയായിരിക്കും 12 മാസങ്ങൾക്ക് ശേഷം ഇതിൻ്റെ വിലയെങ്കിൽ. നമുക്ക് ഈ കിട്ടുന്ന 0.0838 PLCU കോയിൻ, അതിൻ്റെ വില എന്ന് പറയുന്നത് 1,02,000 രൂപ മാത്രമായിരിക്കും. വില 50% ഡൗൺ ആയെങ്കിൽ, നമ്മൾ 82,000 ആണ് കൊടുത്തത്, പക്ഷേ 82,000 കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു വർഷം വെയിറ്റ് ചെയ്തു, വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വെറും 18,000 രൂപ മാത്രമാണ് ഇവിടെ ലാഭം കിട്ടുന്നത്. നമ്മൾ ഇതിനു വേണ്ടിയല്ല ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ചേരുന്നത്. ഇത് ബൈ ചാൻസ് ഡൗൺ ആകുകയാണെങ്കിൽ പോലും നമുക്കിതായിരിക്കും കിട്ടുന്നത്. ഇതിലും താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസയിൽ ലോസ് ആകും, അതും ഉറപ്പാണ്. അതേസമയം ഇത് 50% അപ്പ് ആകുകയാണ് വില. ഇപ്പോൾ 25 ലക്ഷം ഇന്ത്യൻ റുപ്പീസാണ് ഇതിൻ്റെ വിലയെങ്കിൽ, ഇതിൻ്റെ ഒരു 50% 12 മാസങ്ങൾക്ക് ശേഷം അപ്പ് ആകുകയാണ് എങ്കിൽ ഏകദേശം 37,50,000 രൂപയായിരിക്കും അതിൻ്റെ വില എന്ന് പറയുന്നത്. 37,50,000 രൂപയായിരിക്കും ഒരു PLCU വില. പക്ഷേ നമ്മുടെ കയ്യിൽ ഉള്ളത് 0.0838 കോയിനുകളാണുള്ളത്. അതിൻ്റെ വില അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് 314,000 രൂപ നമുക്ക് ലഭിക്കും. നമ്മൾ മുകളിലേക്കുള്ളത് നോക്കണം, താഴേക്കുള്ളത് നോക്കണം. താഴേക്കുള്ളത് ഒരു 50% താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടക്കിയ മുതൽ പോലും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതേസമയം മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മുടക്കുന്നതിലും കൂടുതൽ ലാഭം കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഇത് 88 ലക്ഷം രൂപ വരെ ഇതിൻ്റെ വില പോയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 13 ലക്ഷം രൂപ വരെയാണ് ഒരു വർഷത്തെ ഏറ്റവും താഴ്ത്ത റേഞ്ച്. ഇവിടെ നിന്നാണ് തുടങ്ങിയത് നോക്കി കഴിഞ്ഞാൽ 10 സെന്റിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കും. പക്ഷേ ഇതിൻ്റെ ടെക്നോളജി അല്ലെങ്കിൽ ഇതിൻ്റെ യൂട്ടിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് അപ്പാകാൻ ചാൻസസ് ആണ്, എങ്കിലും നമുക്ക് ഒരു ഗ്യാരണ്ടി ഒന്നിലും പറയാൻ പറ്റത്തില്ല. ഇനി സെക്കൻഡ്, ഒരു മീഡിയം ബജറ്റിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ 1,100 യൂറോയുടെ ലൈസൻസ് ക്യൂ ഉണ്ട്. അതിൽ ഫാമിലേക്ക് നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്നത് 0.25 PLCU ആണ്. ഏകദേശം $800 PLCU ആണ് ഇതിലേക്ക് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ 1,100 യൂറോയുടെ വില എന്ന് പറയുന്നത് ഏകദേശം 1,00,000 രൂപ നമുക്ക് ആവറേജ് വെച്ച് പോന്നു. $800 63,000 രൂപ, അങ്ങനെ 1,63,000 രൂപ നിങ്ങൾ അപ്രോക്സിമേറ്റ് ചിലവാക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്നത് 0.014 PLCU ആണ് കിട്ടുന്നത്. അങ്ങനെ 12 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് 0.1675 PLCU ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതും നമ്മൾ അതേപോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുന്നു. 0.1675 PLCU ഡോളർ വാല്യൂ 25 ലക്ഷം രൂപയാണ് അന്ന് ഈ വില നിൽക്കുന്നതെങ്കിൽ ഏകദേശം $6,000 അതായത് 32,000 ഡോളർ വാല്യൂവിലാണ് അന്ന് ഒരു PLCU വില എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. PLCU വില ഡോളർ പറഞ്ഞു കഴിഞ്ഞാൽ $6,000, ഇന്ത്യൻ റുപ്പീസ് പറഞ്ഞാൽ 480,000 രൂപ. നിങ്ങൾ മുടക്കിയത് 1,63,000 രൂപ മുടക്കുമ്പോൾ ഇതേ വില തന്നെയാണ് ഒരു വർഷത്തിന് ശേഷം നിൽക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് 480,000 രൂപ ലഭിക്കും. ഇത് പ്രൈസ് ഡൗൺ ആകും പോകുന്നു. ഒരു 50% ഡൗൺ ആയി, അതായത് 25 ലക്ഷം രൂപയിൽ നിന്ന് ഒരു വർഷത്തിന് ശേഷം ഇത് ഒരു 12,50,000 താന്നുപോയി എങ്കിൽ, $32,000 എന്നുള്ളത് ഒരു $16,000 തിരിച്ചു താഴേക്ക് വരുന്നു എങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 2,09,000 രൂപയായിരിക്കും. നമ്മൾ മുടക്കുന്നത് 1,63,000 രൂപ മുടക്കിയപ്പം ഒരു വർഷത്തിന് ശേഷം നമുക്ക് 2,09,000 രൂപയ്ക്കാണെങ്കിൽ നമുക്കത് വലിയ ലാഭമായിട്ട് പറയാൻ പറ്റത്തില്ല. ഈ മാർക്കറ്റ് അപ്പാകുകയാണ്. ഒരു 50% അപ്പാകുന്നുണ്ടെങ്കിൽ 37,50,000 രൂപയായിരിക്കും അന്നത്തെ വില എന്ന് വിചാരിക്കുക. 50% അപ്പാകുന്നുണ്ടെങ്കിൽ 25 ലക്ഷത്തിൽ നിന്ന് മുകളിലേക്ക് പോയി 37 ലക്ഷത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ 1,63,000 മുടക്കിയിട്ടുണ്ടെങ്കിൽ 628,000 രൂപ നമുക്ക് ലഭിക്കും. ഇത് അപ്പാകുകയാണെങ്കിൽ മാത്രം. മാർക്കറ്റ് കണ്ടീഷൻ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഹൈ ബജറ്റ്, ഇതിലും വലിയ ബജറ്റ് ഉണ്ട് ഇതിനകത്ത്. 11,000 ലൈസൻസ് കീ ഉണ്ട്. 11,000 ലൈസൻസ് കീ ഇവിടെ നമുക്ക് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്നത് 0.25 PLCU ആണ് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്നത്. ഏകദേശം $8,000 നമുക്കിതിനകത്ത് മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഓരോ ലൈസൻസിനും ഓരോ ഫാമിനും പ്രത്യേക കണ്ടീഷൻസ് ആണ്. മാക്സിമം ലോഡ് ചെയ്യാൻ പറ്റുന്നത് $8,000 ആണ്.
നമുക്ക് $11,000 യൂറോയുടെ വില എന്ന് പറയുന്നത് 1,000,000 രൂപയായിരിക്കും. $8,000 650,000 രൂപ കൂട്ടാം. ടോട്ടൽ 1,650,000 രൂപ നിങ്ങൾ മുടക്കി ഏറ്റവും വലിയൊരു പാക്കേജ് നിങ്ങൾ വാങ്ങണം. ഇതിലും വലിയ പാക്കേജ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു കണ്ടീഷൻ വെച്ച് ഇതൊന്നും സാധാരണഗതിയിൽ സാധാരണക്കാർ വാങ്ങല്ല. എങ്കിലും വലിയ വലിയ ബജറ്റ് ചെയ്യുന്നവരൊക്കെ വാങ്ങിയെന്നിരിക്കാം. മന്ത്ലി ഇവിടെ PLC ക്രിയേറ്റ് ആകുന്നത് 0.1396 PLC ആണ് ഒരു മാസം. അങ്ങനെ 12 മാസം നിങ്ങൾ ലഭിക്കും. 12 മാസം കൊണ്ട് 1.675 PLC നിങ്ങൾക്ക് ലഭിക്കും. 1.675 PLC വില എന്ന് പറയുന്നത് ഏകദേശം $53,600 വിലയാണുള്ളത്. ഇപ്പം ഇന്ത്യൻ മണിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം 1,650,000 രൂപ മുടക്കുന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിന് ശേഷം 4,150,000 രൂപ കിട്ടും. അപ്പോൾ വലിയ പാക്കേജ് എടുക്കുന്നവർക്ക് വലിയ ബെനിഫിറ്റുകളും ചെറിയ പാക്കേജ് എടുക്കുന്നവർക്ക് ചെറിയ ബെനിഫിറ്റുകളുമാണ്. ഇത് ഒരു 50% ഡൗൺ ആയെന്ന് വിചാരിക്കുക. ഇതിൻ്റെ വില ഇപ്പോൾ 25 ലക്ഷം ഉണ്ട്, ഒരു 1,250,000 താന്നുവന്നു. എങ്കിൽ പോലും നമുക്ക് 1.675 PLC ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം അതിൻ്റെ വില ഇതേ വില വെച്ച് നോക്കിയാൽ പോലും 2,90,000 രൂപ ഇന്ത്യൻ റുപ്പീസ് ഉണ്ട്. നമ്മൾ 1,650,000 രൂപ മുടക്കിയിട്ട് ഒരു വർഷത്തിന് ശേഷം 2,000,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ അതും വലിയ പ്രോഫിറ്റബിളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് 50% അപ്പ് ആകുകയാണെങ്കിൽ 37,00,000 രൂപയോളം ഇതിന് വില വരുന്നുണ്ടെങ്കിൽ നമുക്ക് 62,80,000 രൂപയായിരിക്കും ആ കണ്ടീഷനിൽ ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പറഞ്ഞു, താഴേക്ക് 50% പോയാലും മുകളിലേക്ക് ഒരു 50% പോയാലും ഉള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. നമ്മൾ 1,650,000 രൂപ മുടക്കി 50% അപ്പ് ആകുകയാണെങ്കിൽ നമുക്ക് 62,00,000 രൂപ വലിയ ലാഭമാണ്. പക്ഷേ താഴേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ലാഭമില്ല. താഴേക്ക് വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടക്ക് മുതൽ പോലും വെള്ളത്തിലാകും. പക്ഷേ ഇതിൻ്റെ ടെക്നോളജി മറ്റുള്ള രാജ്യങ്ങളിൽ ഇതിൻ്റെ ഗ്രോത്ത് ഒക്കെ കാണുമ്പോൾ, അതിൻ്റെ യൂട്ടിലിറ്റിയെക്കുറിച്ച് കാണുമ്പോൾ ഇത് അപ്പാകാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബേസിക് പ്ലാനുകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. അതായത് ഡോളർ വാല്യൂവിൽ പറഞ്ഞു കഴിയുമ്പം എല്ലാവർക്കും ഇതിൻ്റെ ഇന്ത്യൻ റുപ്പിയുമായിട്ട് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ആകും. അതുകൊണ്ടാണ് ഒരു യൂട്യൂബറും ഇതുപോലെ ക്ലിയർ ആയിട്ട് പറയത്തില്ല. ഇത് നമ്മൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു കഴിയുമ്പം ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങളെ മനസ്സിലാക്കണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അത് വേറെ കാര്യം. പക്ഷേ ഒരു പ്ലാൻ നമുക്ക് കിട്ടി കഴിയുമ്പം ഇതിലുള്ള പോസിബിലിറ്റി എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഡൗൺ ആകുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ പൈസ പോകാൻ തന്നെ ചാൻസസ് ആണ്. ഇത് ഗ്രോത്ത് അപ്പ് ആകുകയാണെങ്കിൽ വലിയ ലാഭം നമുക്ക് നേടാൻ പറ്റും. അപ്പോൾ റിസ്ക് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പാക്കിൻ്റെ കപ്പാസിറ്റിയാണ്, നമ്മൾ സ്റ്റാർട്ടർ പാക്കേജ് തൊട്ട് 550 യൂറോയുടെ പാക്കേജ് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്ത്. അതിലും താഴെ 110 യൂറോയുടെ ഒരു ഫാമുണ്ട്. പിന്നെ ഇത് നമ്മൾ കണ്ടു 1,100 നമ്മൾ കണ്ടു, 5,500 ഉണ്ട്. നമ്മൾ പിന്നീട് ലാസ്റ്റ് മനസ്സിലാക്കിയത് 11,000 കണ്ടു. പിന്നീട് 27,500 യൂറോയുടെ ഉണ്ട്, 110,000 യൂറോയുടെ പ്രീമിയം ഉണ്ട്, 550,000 യൂറോയുടെ ഫാമുണ്ട് അൾട്ടിമ. അപ്പോൾ ഇതൊക്കെ പൈസക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു പ്ലാനുകൾ. ചെറിയൊരു എമൗണ്ടിലൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ പാക്കേജുകൾ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ റിസ്ക് മനസ്സിലാക്കി മാത്രം ചെയ്യുക. കാരണം മാർക്കറ്റ് അപ്പോ ഡൗണോ ആകാൻ ചാൻസസ് ഉണ്ട്. 88,00,000 രൂപയിൽ നിന്ന് നേരെ 25,00,000 വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് വളരെ വലിയൊരു വൊളാറ്റൈലാണ്. സാധാരണഗതിയിൽ വലിയ പാക്കേജ് എടുക്കുന്നവർക്ക് കൂടുതൽ കൂടുതൽ കോയിൻസുകളാണ് അവർക്ക് ലഭിക്കുന്നത് ഓരോ മാസവും. അവർ മാർക്കറ്റിലേക്ക് അത് കൊണ്ടുവരികയാണെങ്കിൽ മാർക്കറ്റിന് സപ്ലൈ കൂടും. അപ്പോൾ രണ്ട് കണ്ടീഷൻസും നമ്മൾ ഇവിടെ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പ്ലാന് ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഒരു കോയിൻ, ഒരു PLC ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഏകദേശം $32,000 $25,000 ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 12 മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്നത് 6.7 PLC കോയിനുകളായിരിക്കും. അതിന് ശേഷമാണ് ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ നെക്സ്റ്റ് മന്തിലായിരിക്കും ഒരുപക്ഷെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പം ജൂൺ മാസം ജൂലൈയിലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ 12 മാസങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് 6.45 ആയിരിക്കും. PLC മിൻറ്റിങ് മാക്സിമം ലോഡ് ചെയ്യുന്നതിനെക്കുറിച്ച് മിൻറ്റിങ് ഫാക്ടർ അതിനെക്കുറിച്ചൊരു ചാർട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. കസ്റ്റമർ പാസീവ് ഇൻകം, കമ്മ്യൂണിറ്റി ആക്റ്റീവ് ഇൻകം. ഏതൊരു ബിസിനസ് ആണെങ്കിലും നെറ്റ്വർക്കിലൂടെ വരുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ലാഭമാണ് ഇത്തരം ബിസിനസ്സുകൾ ഉണ്ടാകുന്നത്. നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകും. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ആ കോയിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് മാത്രമായിരിക്കും അവർ ഫ്യൂച്ചറിലാണ് അവരുടെ ബെനിഫിറ്റ് കിട്ടുന്നത്. പക്ഷേ നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് പ്രസൻറ്റ് റേറ്റിൽ അവർക്ക് ബെനിഫിറ്റാണ് കിട്ടുന്നത്. ഇതാണ് നെറ്റ്വർക്ക് ചെയ്യുന്നവർക്കും ഈ കോയിനുകൾ ഹോൾഡ് ചെയ്യുന്നവർക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് നമുക്ക് പ്രെഡിക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല അത് വില അപ്പ് ആകുമോ ഡൗൺ ആകുമോ എന്ന്. അപ്പം ഞാൻ സിൻസിയറായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇതിൽ നൽകുന്നത്. ഇതിൻ്റെ കോമ്പൻസേഷൻ പ്ലാൻ നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് കോമ്പൻസേഷൻ പ്ലാൻ ഉള്ളത്. നിങ്ങൾ എത്ര ഡയറക്റ്റ് മെമ്പേഴ്സിനെ കൊണ്ടുവരുന്നുണ്ടോ അവർ ആ ഫാം ബൈ ചെയ്യുന്ന ആ ഒരു എമൗണ്ട് അതിൻ്റെ 70% ഈ നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. കാരണം 110 യൂറോയുടെ ഫാം ബൈ ചെയ്താലും 550 ഫാം ബൈ ചെയ്താലും 1,100 യൂറോയുടെ ഫാം ബൈ ചെയ്താലും 5,500 യൂറോയുടെ ഫാം ബൈ ചെയ്താലും
11,000 യൂറോ ഫാം ബൈ ചെയ്താലും ഇതിൻ്റെയൊക്കെ 70% നെറ്റ്വർക്ക് ചെയ്യുന്ന ആളുകളിലേക്കാണ് എത്തുന്നത്. നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് ലാഭം കൂടുതലാണ്. നിങ്ങളൊരു നല്ലൊരു നെറ്റ്വർക്കർ ആണെങ്കിൽ ഈ ബിസിനസ് ചെയ്യാം. പക്ഷെ സത്യസന്ധത പറഞ്ഞ് മാത്രം നിങ്ങൾ ബിസിനസ് ചെയ്യണം. ഒരാളെയും കള്ളം പറഞ്ഞ് അല്ലെങ്കിൽ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് നിങ്ങളൊരു ബിസിനസ്സും ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണ്. അല്ല എങ്കിൽ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇവിടെ കോമ്പൻസേഷൻ പ്ലാനിൽ 70% ഇവിടെ ഡിസ്ട്രിബ്യൂഷനാണ്. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എത്ര പേരെ കൊണ്ടുവന്നാലും അവർ ഫാം ബൈ ചെയ്യുന്ന ഫാമിൻ്റെ 20% നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ സെക്കൻഡ് ലെവൽ നിങ്ങൾ കൊണ്ടുവരുന്ന വ്യക്തികളാണ് താഴെ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാത്രമാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. സെക്കൻഡ് ലെവലിൽ നിന്ന് 7%, 3-5 ലെവലിൽ നിന്ന് 3%, 6-15% നിന്ന് 1% നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഒരു 70% ഇവിടെ ഡിസ്ട്രിബ്യൂഷനാണ്. കൂടാതെ റാങ്ക് ബോണസ് ഉണ്ട്, ഇൻഫിനിറ്റി ബോണസ് ഉണ്ട്. അത് 2%, 22% ഒക്കെയാണ്. ഇതൊക്കെ വലിയ വലിയ ലീഡേഴ്സിന് മാത്രമേ ഇതൊക്കെ കിട്ടത്തുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് പിന്നെ റാങ്ക് വോളിയം ബോണസ് നിങ്ങൾക്ക് ഒരു $14 million വരെ അച്ചീവ് ചെയ്യാൻ പറ്റും. വലിയ ടീം ലീഡർ ആണെങ്കിൽ അതൊക്കെ വിദേശത്തുള്ളവരൊക്കെയാണ് ഇത്തരം വലിയ വലിയ അച്ചീവേഴ്സ് ഒക്കെ ആകുന്നത്. ഇപ്പോൾ 50% സിംഗിൾ ലെഗ്ഗിൽ നിന്ന് വേണം. നിങ്ങളൊരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ നിങ്ങളൊരു നെറ്റ്വർക്കറാണ്, നിങ്ങൾക്ക് കുറേ ആളുകൾ ഡയറക്റ്റ് ആയിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ലെഗ് 50% ടേൺ ഓവർ ഉണ്ടാക്കിക്കണം. ബാക്കി എല്ലാ ലെഗുകളും ചേർത്ത് 50% മതി. അപ്പോൾ അതും പല ആളുകൾക്കും കവർ ചെയ്യാൻ പറ്റാതെ വരും, നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻസാണ് ഇവിടെ പറഞ്ഞത്. അതായത് എക്സാമ്പിൾ പറയാം, ഇവിടെ ഡയമണ്ട് ആണെങ്കിൽ 5,000 euro ആണ് നിങ്ങൾക്ക് ഇവിടെ ബോണസ് ലഭിക്കുന്നത്. പക്ഷേ കണ്ടീഷൻ എന്താണ്, നിങ്ങളുടെ ടീമിൽ ടോട്ടൽ വരുന്നത് 250,000 euro ബിസിനസ് നടന്നിരിക്കണം. അതിൽ 125,000 euro ബിസിനസ് സിംഗിൾ ലെഗിൽ നിന്ന് മാത്രമായിരിക്കണം. ബാക്കി നിങ്ങൾക്ക് ഒരു 10 leg ഉണ്ടെന്ന് വെച്ചു, അതെല്ലാം കൂടെ ചേർന്ന് 125,000 മതിയാവും. പക്ഷേ പല ഐഡികളിലെ 125,000 ഓൾമോസ്റ്റ് എല്ലാവർക്കും കവർ ആകാം. പക്ഷേ സിംഗിൾ ഐഡിയിൽ 125,000 കവർ ആകുക എന്ന് പറയുന്നത് ഏതെങ്കിലും നല്ല ലീഡേഴ്സിന് നിങ്ങളുടെ താഴെ കിട്ടിയെങ്കിൽ മാത്രമേ ആ ലെഗും വളരുകയുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കുക. നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ ഇത്തരം ഒരു അനുഭവമായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഡയമണ്ട് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഡയമണ്ടിൻ്റെ മുകളിലേക്കാണ് ഈ ഇൻഫിനിറ്റി ബോണസ് ഉള്ളത്. അത് മന്ത്ലി പേ ഔട്ടാണ്. ഇതിനെക്കുറിച്ച് ഈ ചെറിയ ഇൻവെസ്റ്റ് ചെയ്യുന്നവരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനെക്കുറിച്ചൊക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിച്ചാൽ മതിയാവും. ഇത്രയുമാണ് ഈ ഒരു പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഇത് വില അപ്പ് ആകണം, ഡൗൺ ആകുകയാണെങ്കിലും എന്തായിരിക്കും നമുക്ക് ബെനിഫിറ്റ്, നെറ്റ്വർക്ക് ചെയ്യുന്നവർക്ക് എന്താണ് ബെനിഫിറ്റ്, ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. PLCU അൾട്ടിമ എന്നത് ഇപ്പം വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഏതൊരു ഇൻവെസ്റ്റ്മെൻറ്റിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിസ്ക് മനസ്സിലാക്കി ചെയ്യുക. ഇതിലൊന്നും ആരും ആർക്കും ഒരു ഗ്യാരണ്ടി തരത്തിൽ. അപ്പോൾ ഓരോരുത്തരും അവരുടെ സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. ഞാനൊരു ഫൈനാൻഷ്യൽ അഡ്വൈസർ അല്ല, പക്ഷേ മാർക്കറ്റിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് അനലൈസ് ചെയ്ത് അറിയാൻ വയ്യാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് വീഡിയോ രൂപത്തിൽ. പല കമ്പനികളുണ്ട്, പല രീതിയാണ് അതിൻ്റെ പ്ലാറ്റ്ഫോമുകൾ വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ വിസിറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള പുതിയ പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കൂടുതൽ ആളിലേക്ക് എത്തിക്കുക. താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഫാം ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വരുന്ന ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. എല്ലാ കുട്ടികൾക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.